അയ്യയ്യേ നാണക്കേട്. ഇനിയെങ്കിലും ഈ ഐറ്റം ഒന്ന് മാറ്റിപ്പിടിച്ചുകൂടെ ശ്രീനിജ? എന്നെ കാട്ടുമാക്കാനേ എന്ന് വിളിച്ചേ എന്ന പരാതിയുമായി വീണ്ടും ശ്രീനിജൻ എം എൽ എ രംഗത്ത്. കഴിഞ്ഞ ഞായറാഴ്ച സെയിന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ നടത്തിയ പൂതൃക്ക പഞ്ചായത്തിന്റെ മഹാസമ്മേളനത്തിൽ വന്നു പറഞ്ഞ ആൾക്കൂട്ടം കണ്ട് വെകിളിപൂണ്ട കമ്മിക്കുട്ടന്മാർ പൂച്ച കഷ്ടമെടുത്ത് വീണ്ടും എറിഞ്ഞു തുടങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഈ ജന്തു കഷ്ടിച്ചതിനെ കുറിച്ചാണ്, അല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിൽ യാതൊരു ദ്വയാർത്ഥവും ഇല്ലെന്ന് ഇതിനാൽ പ്രസ്താവിച്ചു കൊള്ളുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ആർക്ക് എന്നതാ തോന്നുന്നതെന്നും പറയുവാൻ പറ്റാത്ത അവസ്ഥയാണ്. അമേധ്യം എറിഞ്ഞു നാറ്റിക്കുക എന്നൊരു സ്ട്രാറ്റജി ചരിത്രാതീത കാലം മുതലേ ഉണ്ട്. ഇപ്പോൾ പട്ടിക്കാഷ്ടവും പൂച്ചക്കാഷ്ടവും വെച്ചാണ് ഏറ് എന്ന് മാത്രം. നാറ്റാൻ ഇതാണത്രയും ബെസ്റ്റ്. കുരുപൊട്ടിയ അന്തംകമ്മികൾ ചെയ്തു കൂട്ടിയ വിക്രസുകൾ കാണുക. ആദ്യം മഹാസമ്മേളനത്തിന് അനുമതി നിഷേധിച്ചു, പക്ഷേ കോടതി 2020 പരിപാടിയുമായി മുന്നോട്ട് പോകുവാനുള്ള അനുമതി നൽകി. അന്തംകമ്പികളുടെ സകല ഉടായ്പും പൊളിഞ്ഞ് ഏതാണ്ട് 20,000-ൽ പരം ജനങ്ങൾ ഒരു പഞ്ചായത്തിൽ നിന്ന് മാത്രം വേദിയിലേക്ക് ഒഴുകിയപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ച് പരിപാടിയുടെ ലൈവ് ടെലികാസ്റ്റ് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ സാബു എം ജേക്കബിൻ്റെ ഇടിപെട്ട് പ്രസംഗം തത്സമയം ലോകം മുഴുവനും കണ്ടു. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സകല രാഷ്ട്രീയ കക്ഷികളുടെയും ഉറക്കം കെടുത്തിയ ആ പ്രസംഗം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വൻ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്ന് വന്നപ്പോൾ ആ വലിയ മുന്നേറ്റത്തെ തടയുവാൻ മറ്റേ സാധനം വാരിയെറിയുവാൻ തുടങ്ങി. ഇവന്മാർക്ക് ഇതൊക്കെയല്ലേ പറ്റൂ. ശ്രീനിജൻ്റെ പരാതി കണ്ടപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്നാൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെതിരെയും കേസെടുക്കണം പിള്ളേച്ച എന്നാണ്. കാരണം സാബു ജേക്കബിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ആ ജന്തു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രമായ അത് ഞമ്മളാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മുഞ്ഞാണെന്നാണ് വിവരമുള്ളവർക്ക് തോന്നിയത്. ആളെ മനസ്സിലായില്ലേ? നാട്ടിലെവിടെയും ഒരു സ്ത്രീക്ക് ഗർഭമായി എന്ന് കണ്ടാൽ അത് ഞമ്മളാണെന്ന് എട്ടുകാലി മമ്മുഞ്ഞ് പറയുമായിരുന്നു എന്നത് ബഷീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എട്ടുകാലി മമ്മുഞ്ഞ് മാത്രമല്ല, പ്രസിദ്ധ കള്ളന്മാരായ ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, പോക്കറ്റടിക്കാരനായിരുന്ന മണ്ടൻ മൂത്താപ്പ, മുച്ചിട്ട് കളിക്കാരനായിരുന്ന ഒറ്റക്കണ്ണം പോക്കർ ഒക്കെ ബഷീറിൻ്റെ കഥാപാത്രങ്ങളാണ്. ഇതെല്ലാം എന്നെ കളിയാക്കുവാൻ ബഷീർ മനഃപൂർവ്വം എഴുതിയതാണെന്ന് എനിക്ക് തോന്നിയാൽ എന്നാ ചെയ്യാൻ സാധിക്കും? എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന ജന്തുവിനെ ബഷീർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് നോക്കാം. കുറേ കാലം മുമ്പ് സാമാന്യം ഭേദപ്പെട്ട ഒരു എട്ടുകാലിയായിരുന്നുവെന്നേ മമ്മൂഞ്ഞിനെ കണ്ടാൽ തോന്നുന്നു. തല വളരെ ചെറുതും പൊക്കം വളരെ കുറവുമാണ് മൂപ്പർക്ക്. ആകെക്കൂടി മമ്മൂഞ്ഞിന് അഭിമാനിക്കുവാനുള്ളത് മീശയാണ്. അത് രണ്ട് വശത്തും ഓരോ മുഴ നീളത്തിൽ മൂപ്പരിങ്ങനെ വളർത്തിവിട്ടിരിക്കുകയാണ്. വഴിയെ പോകുമ്പോൾ സ്ത്രീകളുടെ ദേഹത്ത് എട്ടുകാലി മമ്മൂഞ്ഞ് മീശ മുട്ടിക്കുമായിരുന്നു എന്നൊരു പരാതിയുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞിനെ പറ്റി വേറൊന്നുള്ളത് അദ്ദേഹം പുരുഷനല്ല എന്നുള്ളതാണ്, സ്ത്രീയുമല്ല, നപുംസകം. ഈ രഹസ്യം സ്ഥലത്തെ സ്ത്രീകൾക്കെല്ലാം അറിയാവുന്നതാണ്. അതെങ്ങനെയാണ് അവരറിഞ്ഞിട്ടുള്ളതെന്ന് ആർക്കും ഒരെത്തും പിടിയുമില്ല. എട്ടുകാലി മമ്മൂഞ്ഞിനെ കോട്ടു മമ്മൂഞ്ഞ് എന്നും ആളുകൾ വിളിക്കാറുണ്ടത്രേ. കാരണം 4-6 പേര് കൂടി ചീട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ മമ്മൂഞ്ഞ് ചാടി എണീറ്റ് കോട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പതിവാണ്. അതിൽ നിന്നാണ് മൂപ്പർക്ക് കോട്ടു മമ്മൂഞ്ഞ് എന്ന് പേര് കിട്ടിയത്. മമ്മൂഞ്ഞിനെ കൊണ്ട് വല്ല കാര്യവും കാണാനുള്ളവർ ബഹുമാനപൂർവ്വം കോട്ടു സാഹിബ് എന്നും വിളിക്കാറുണ്ടത്രേ. എങ്കിലും പട്ടയത്തിൽ പതിഞ്ഞ പേര് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് തന്നെയാണ്. മൂപ്പർക്ക് എല്ലാവരോടും സ്നേഹമാണ്. ആരെന്തു പറഞ്ഞാലും യാതൊരു മടിയും കൂടാതെ മൂപ്പരെന്ത് ചെയ്യും. മണ്ടൻ മൂത്താപ്പായുടെ ചായക്കട അടിച്ചു വരിക, പാത്രങ്ങൾ കഴുകുക, വേറൊന്നിനും കൊള്ളാത്തത് കൊണ്ട് ഭാര്യയുടെ ചന്തി കഴുകി കൊടുക്കുക, വിറക് കീറി കൊടുക്കുക, സ്ഥലത്തെ 2 പോലീസുകാരുടെ ബെൽറ്റ് പോളിഷ് ചെയ്യുക, അവരുടെ തൊപ്പിയിലുള്ള നമ്പർ പൊടിമണ്ണിട്ട് തൂത്ത് പൊന്നുപോലെയാക്കുക, പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറി അടിച്ചു വാരി ക്ലീനാക്കുക എന്ന് വേണ്ട, ആർക്കു വേണ്ടിയും എന്തും ചെയ്യും മൂപ്പര്. എന്നാലും എട്ടുകാലി മമ്മൂഞ്ഞിനെ ആരും സ്നേഹിക്കുന്നില്ല. തന്നെയുമല്ല മൂപ്പരെ പറ്റി അവജ്ഞയോടെ ഓ എട്ടുകാലി മമ്മൂഞ്ഞോ എന്നേ സ്ഥലവാസികൾ പറയും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രമായ ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ കുറിച്ചാണ് സാബു എം ജേക്കബ് സംസാരിച്ചത് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതെങ്ങനെ ഇതൊക്കെ കത്താൻ ഇവന്മാരൊക്കെ വല്ല പുസ്തകവും വായിക്കുമോ? കാണുന്നതും കേൾക്കുന്നതും പറയുന്നതുമെല്ലാം എന്നെക്കുറിച്ചാണെന്ന് തോന്നുന്ന പാരനോയിഡ് അഥവാ ചിത്തഭ്രമം എന്ന അവസ്ഥയാണിത്. ആർക്കും എന്നോട് ഇഷ്ടമില്ല, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, എല്ലാവരും എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ തോന്നുന്ന അവസ്ഥയാണിത്. ഇതിന് ചികിത്സയാണ് ആവശ്യം, അല്ലാതെ കേസല്ല. ഇപ്പോഴാണെങ്കിൽ വണ്ടിയിൽ പിടിച്ചിരുത്തി തോളത്ത് കൈയുമിട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് ശ്രീനിജൻ പുത്തൻകുരിശ് DYSP കൊടുത്ത പരാതി
ഒന്ന് കേൾക്കാം. സർ, കുന്നത്തുനാട് സംവരണ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമായിട്ടുള്ള എന്നെ 17/6/2022 ഐക്യനാട് കൃഷിഭവൻ സംഘടിപ്പിച്ച കർഷക ദിനാചരണ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുകയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വേദി വിട്ടിറങ്ങിപ്പോയത് സംബന്ധിച്ച് ഞാൻ നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരികയാണ്. ശ്രീ സാബു എം ജേക്കബ് എന്ന വ്യക്തിയുടെ ആഹ്വാനപ്രകാരമാണ് എനിക്കെതിരെയുള്ള സാമൂഹിക ബഹിഷ്കരണം മേൽപ്പറഞ്ഞ വ്യക്തികൾ നടത്തിയത്. 21/1/2024 ഞായറാഴ്ച വൈകിട്ട് 5:30 കോലഞ്ചേരി സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ശ്രീ സാബു എം ജേക്കബ് ഒരു നിയമസഭാംഗം എന്ന നിലയിലും രാജ്യത്തെ ഒരു പൗരനെന്ന നിലയിലും ഔദ്യോഗികമായി ഞാൻ നിർവഹിക്കേണ്ടുന്ന ചുമതലകൾ നിർവഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ എന്നെ ജാതീയമായും വംശീയമായും അധിക്ഷേപിച്ച് പ്രസംഗിക്കുകയുണ്ടായി. ഹിന്ദു പുലയ സമുദായാംഗമായിട്ടുള്ള ഞാൻ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണെന്ന ബോധ്യത്തോടുകൂടി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ശ്രീ സാബു എം ജേക്കബ് എന്നെ കാട്ടുമാക്കാൻ, പ്രത്യുൽപാദന ശേഷിയില്ലാത്തവൻ, മനുഷ്യനും മൃഗവുമല്ലാത്ത ജന്തു എന്നിങ്ങനെയുള്ള തരത്തിൽ നിരവധി ജാതീയവും വംശീയവുമായ അധിക്ഷേപങ്ങളാണ് അന്നത്തെ പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ളത്. ഇത് നേരിട്ടും മൊബൈലിൽ കൂടിയും ഫേസ്ബുക്ക് പോലുള്ള നവമാധ്യമങ്ങളിൽ കൂടിയും കണ്ട നിരവധി പേർ മോശമായി എന്നോട് സംസാരിക്കുകയുണ്ടായി. മേൽപ്പറഞ്ഞ സാബു എം ജേക്കബിൻ്റെ വാക്കുകൾ എനിക്ക് മാനഹാനിയും മനോവേദനയും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചും ശ്രീ സാബു എം ജേക്കബിനും അന്ന് വേദിയിൽ ഉണ്ടായിരുന്ന കണ്ടാലറിയാവുന്ന വ്യക്തികൾക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA കുന്നത്തുനാട്. ഇത് ആദ്യമായല്ല, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ജാതീയ അധിക്ഷേപം നടത്തിയേ എന്ന് പറഞ്ഞ് സാബു എം ജേക്കബിനെതിരെ ശ്രീനിജൻ പരാതി നൽകിയിരുന്നു. 2022 നടന്ന സമാനമായ കേസിൽ സാബു എം ജേക്കബിനെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം K പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2020 അതിൻ്റെ സാരഥി സാബു എം ജേക്കബും ഇതിനെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇവറ്റകളോട് സഹതാപമേ ഉള്ളൂ അദ്ദേഹത്തിന്. വലിയ ലക്ഷ്യത്തോടെ പടപ്പുറപ്പാടിനിറങ്ങിയിരിക്കുന്ന 2020 മാർഗമധ്യയെ അല്പം പൂച്ചക്കാഷ്ടം കിടക്കുന്നത് കാണുമ്പോൾ അതിൽ ചവിട്ടാതെ മൂക്കുകൊത്തി മാറിപ്പോവുകയുള്ളൂ. ഇനി ഇത്തരം തമാശകൾ കാണുമ്പോൾ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. മഹാസമ്മേളനം ഉണ്ടാക്കിയ ഒരു പ്രകമ്പനം വളരെ വലുതായിരുന്നു. എന്നാൽ അതിനുശേഷം വളരെ അപ്രസക്തമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ ശോഭ കെടുത്തുവാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തു തോന്നുന്നു ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളോട്? ഞങ്ങള് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ പൂത്തൃക്ക എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ ഒരു സമ്മേളനമാണ് നടത്തി. അത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും കൂടി പങ്കെടുത്ത നവകേരള സദസ് നടത്തിയ അതേ ഗ്രൗണ്ടിൽ. അപ്പോ അവിടെ ഉണ്ടായ ഒരു കാര്യം, ഒരു പഞ്ചായത്തിലെ പരിപാടിക്ക് നവകേരള സദസ്സിൽ പങ്കെടുത്തതിന്റെ 4 ഇരട്ടി ആളുകളാണ് അവിടെ വന്ന് കൂടിയത്. ഗ്രൗണ്ടിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തില് റോഡുകൾ പോലും തിങ്ങി നിറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇത്രമാത്രം ജനപങ്കാളിത്തം ഒരു പഞ്ചായത്തിൽ നിന്ന് വന്നപ്പോ ഭരണകക്ഷിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടായ ഒരു ഹാലിളകളാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സംഭവം. ഈ ഇവിടെ നടത്തിയ മുഖ്യമന്ത്രിയുടെ പരിപാടി എന്ന് പറയുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലയിൽ നിന്ന് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ആണ് ഇത്രയും ആളുകളെ അവർക്ക് തയ്ക്കാൻ സാധിച്ചത്. ഇത് ഒരു പഞ്ചായത്തിലെ പരിപാടി നടത്തിയപ്പോഴാണ് ഇത്രയധികം ജനപങ്കാളിത്തം ഉണ്ടായി. അപ്പോ അതിന് വെറി കൊണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ കഴിഞ്ഞ 68 വർഷമായിട്ട് മാറി മാറി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഭരിച്ച് ഈ കേരളം താറുമാറാക്കിയിരിക്കുകയാണ്. കേരളത്തില് ജനങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ഈ നാടിന് വേണ്ട ഒരു കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഞങ്ങൾ അന്ന് അവിടെ ചില കാര്യങ്ങൾ, അതായത് 2020 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എന്തെല്ലാമാണ് നടപ്പിലാക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള നമുക്ക് പറയാം ഒരു മിനി പ്രകടന പത്രിക തന്നെയാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയും, പുതിയൊരു ഡാം അവിടെ പണിയും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനിയോട്ട് സാധിക്കുകയുമില്ല. അതുപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണം
21-ൽ നിന്ന് 11-ആക്കാൻ സാധിക്കും. ഇവർ ഓരോ മന്ത്രിസഭ വരുമ്പോഴും മന്ത്രിമാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുപോവുക. ഞങ്ങൾ നേരെ പകുതിയാക്കാമെന്നാണ് പറയുന്നത്. അടുത്ത് ഭക്ഷ്യസുരക്ഷ. ഇന്ന് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിലക്കയറ്റം കൊണ്ട് അവന് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ആളുകൾ ആത്മഹത്യ ചെയ്യാണ് പട്ടിണി കിടന്നുകൊണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എല്ലാവരും വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറയുന്നതല്ലാതെ വിലകൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ കിഴക്കമ്പലത്ത് 10 വർഷം മുമ്പ് എന്തായിരുന്നോ വില ഉണ്ടായിരുന്നത്, അതേ വിലയാണ് ഇപ്പോഴും നിൽക്കുന്നത്. വില കുറച്ചതല്ലാതെ കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതേ മോഡലില് കേരളം ഒട്ടാകെ ഭക്ഷ്യസാധനങ്ങളുടെയും മരുന്നുകളുടെയും വില 50% വരെ കുറയ്ക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി വാഗ്ദാനങ്ങൾ, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ LDFനോ UDFനോ സ്വപ്നം കാണാൻ പോലും അല്ലെങ്കിൽ പ്രഖ്യാപിച്ചാൽ നടപ്പിലാക്കാൻ പോലും പറ്റില്ലാത്ത കാര്യങ്ങൾ ഞങ്ങള് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ജനങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം പറഞ്ഞ കാര്യങ്ങള് നടപ്പിലാക്കി തെളിയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഇന്നലെ പൊട്ടിമൊളിച്ചതല്ല. കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഈ കിഴക്കമ്പലത്തും ഞങ്ങൾ ഏറ്റെടുത്ത പഞ്ചായത്തുകളിലും പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ നടപ്പിലാക്കി തെളിയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് പറയുന്നത്. അപ്പൊ 20 പോലെ ഒരു പാർട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാവുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അവര് ഭയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ എന്നെ ഏതെങ്കിലും രീതിയിൽ നിശബ്ദനാക്കണം. പിന്നെ അതാണ് രാഷ്ട്രീയം എന്ന് പറയുമ്പോ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന അക്രമങ്ങളും അനീതിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, അഭിപ്രായം പെട്ടു കഴിഞ്ഞാൽ അവനെ അടിച്ചു ഒതുക്കുക, അല്ലെ അവന്റെ വായ അടപ്പിക്കുക. അത് തന്നെ അങ്ങനെയുള്ള കൂടെ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇക്കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഒരാളെ അടിച്ചമർത്താം, എന്നെ നിശബ്ദമാക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ഇവിടെ നമുക്ക് നീതിന്യായ വ്യവസ്ഥയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടും. അത് കണ്ട് ഭയന്ന് പുറകോട്ട് പോകുമെന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് അന്തംകമ്പി ടീംസിനോടും ശ്രീജനോടും പറയുവാനുള്ളത്, ഇത് കണ്ടൊന്നും ഹാലിളകേട്ട് യാതൊരു കാര്യവുമില്ല. ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ എന്നും ഈ ജാതിക്കാടിലിറക്കി കളിക്കുന്നത് ശരിക്കും ബോറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്ന് മാറ്റിപ്പിടിച്ചാൽ നന്നായിരുന്നു. സംവരണ മണ്ഡലത്തിൽ ഞാൻ ഹിന്ദു പുലയ സമുദായാംഗമാണ് എന്ന് പറഞ്ഞ് മത്സരിച്ച് ജയിച്ച ശ്രീനിജന് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വന്തം ജാതി മാനക്കേടാകുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ശ്രീനിജനെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവസാനമായി ഫ്ലാഷ് ന്യൂസ്. കേരളത്തിൽ ഒരു മുതുജന്തുവിനെ പേടിച്ച് 2 മൃഗങ്ങൾ പേര് മാറ്റുവാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മുതുജന്തുവിനെ കൊണ്ട് നിവൃത്തികെട്ടാണ് ആ മൃഗങ്ങൾ പേര് മാറ്റുവാൻ നിശ്ചയിച്ചത്. ആർക്കും ആ 2 പദങ്ങൾ ഇന്ന് കേരളത്തിൽ ഉച്ചരിക്കുവാൻ വയ്യാത്ത സ്ഥിതിയായതുകൊണ്ടാണ് ആ മൃഗങ്ങൾ പേര് മാറ്റുവാൻ നിശ്ചയിച്ചത്. ആ പേരുകൾക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട് നമ്പൂരിച്ചൻ എന്നും മൈൻസ്റ്റേറ്റ് എന്നും പേര് മാറ്റിത്തരണമെന്നാണ് നവചോറള സദസ്സിൽ കൊണ്ട് അവർ അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്നാലും ഈ ജന്തുവിൻ്റെ തൊലിക്കെട്ട് കാണുമ്പോൾ ചോദിക്കുവാൻ തോന്നുന്നത് ഇതിനെയൊക്കെ ആര് ഓഹോഹോ എന്നാണ്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.